അവകാശമാക്കും എന്നാണ് സഹോദരങ്ങളെ ഇവിടെ ക്രിസ്തു പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്റെ നിമിത്തം ഇതിനെയൊക്കെ നിങ്ങൾക്ക് വിട്ടുകളയാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് എന്റെ നിമിത്തം വീടുകളെ സമ്പത്തിനെ സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ നിലങ്ങളെ എല്ലാം ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും നിത്യജീവനുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു ഉപേക്ഷണത്തിന്റെ സുവിശേഷത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത് ഒരു ഉപേക്ഷയുടെ സുവിശേഷത്തെക്കുറിച്ച് പലതും ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിക്കാനുള്ള ഒരു സുവിശേഷത്തെ കുറിച്ച് ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാത്തിനെയും സ്വീകരിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല അതോടൊപ്പം ക്രിസ്തുവിനെ പ്രതി സുവിശേഷത്തെ പ്രതി ചിലതൊക്കെ ഉപേക്ഷിക്കുന്നവന് നിത്യജീവൻ ഉറപ്പാണ് എന്നുള്ളതാണ് കണ്ടോ അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതികമായ സമ്പന്നതയെ ധൂർത്തടിക്കുന്ന വ്യക്തികൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്നതിനോടൊപ്പം ക്രിസ്തു പറയുന്നു എന്നെ പ്രതി നിങ്ങൾ ഇത് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്കുള്ള ഭൗതികമായ സ്ട്രക്ചറിനെ നിങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായാൽ വിട്ടുകളയാൻ തയ്യാറായാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉറപ്പാണ് എന്നുള്ളത് സഹോദരങ്ങളെ സുവിശേഷത്തിൽ എപ്പോഴും ഒരു വിട്ടുകലയലിൻ്റെ തലം നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു ഉപേക്ഷയുടെ ഒരു അനുഭവം ഉണ്ടാകേണ്ടതുണ്ട് വേണ്ട എന്ന് വയ്ക്കാനും മതി എന്ന് പറയാനുമുള്ള ഒരു സുവിശേഷത്തിന്റെ തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുക സഹോദരങ്ങളെ പലപ്പോഴും നമുക്കിതിന് സാധിക്കുന്നുണ്ടോ സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമാണ് വേണ്ട എന്ന് വയ്ക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രയോ എത്രയോ അനുഗ്രഹങ്ങളാണ് ചെയ്തു തന്നിട്ടുള്ളത് നമ്മുടെ ചെറുപ്പം മുതലുള്ള ജീവിത സാഹചര്യങ്ങളെ എടുത്തു നോക്കുമ്പോൾ എത്രയോ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് നമ്മളൊക്കെ ഇന്നും ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അവൻ്റെ കരുണയുടെ വലിയൊരു തലമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വലിയൊരു പ്രകടനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ഇത്രയൊക്കെ മതി തമ്പുരാനെ എന്ന് പറയാൻ ആർക്ക് കഴിയുന്നുണ്ട് ഈ ലോകത്തിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവെ നീ തന്ന ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ മതി എനിക്ക് ജോലി തന്നു എനിക്ക് കുടുംബ സാഹചര്യം തന്നു എനിക്ക് മക്കളെ തന്നു മതി തമ്പുരാനെ മതി ഇത്രയേറെ അനുഗ്രഹങ്ങളൊക്കെ മതി നീ എത്രയോ എനിക്ക് വാരിക്കോരി തന്നിരിക്കുന്നു എന്ന് പറയാൻ അങ്ങനെ ഒരു സുവിശേഷം പങ്കുവയ്ക്കാൻ ആർക്ക് കഴിയുന്നുണ്ട് ഈ ലോകത്തിൽ ഇത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് സഹോദരങ്ങളെ വേണ്ട എന്ന് വെക്കാനുള്ള ഒരു സുവിശേഷമുണ്ട് മതി എന്ന് പറയാനുള്ള ഒരു സുവിശേഷമുണ്ട് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്നുകൊണ്ട് തമ്പുരാനെ നീ തന്ന അനുഗ്രഹങ്ങളൊക്കെ ധാരാളമാണെന്ന് പറയാനുള്ള ഒരു ഒരു സുവിശേഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ തലത്തിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട് അങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യം നിത്യജീവൻ ഉറപ്പാണ് എന്നുള്ള സന്ദേശമാണ് കർത്താവ് നൽകുന്നത് ഇവിടെയാണ് നമ്മൾ നമ്മളെ തന്നെ തിരുത്തേണ്ടത് നമ്മുടെ മനോഭാവത്തിൽ തിരുത്തൽ ഉണ്ടാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം നേടാൻ വേണ്ടി മനുഷ്യൻ ഓടുന്ന ഒരു കാലഘട്ടമാണ് നേട്ടങ്ങളുടെ പിന്നാലെ കിട്ടുന്നതിൽ ഒന്നും തൃപ്തിയില്ലാത്ത മനുഷ്യനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇന്റർനെറ്റ് സൗകര്യങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഒരു വിവരം നമുക്കറിയണമെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ സെർച്ച് ചെയ്യണമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണമായിരുന്നു ഒരുപാട് സ്ട്രെയിൻ ഉണ്ടായി പക്ഷേ ഇന്ന് ഇന്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരു ബട്ടൺ അമർത്തിയാൽ നമ്മുടെ തൊട്ടു മുൻപിൽ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുകയാണ് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കിട്ടുകയാണ് ഇൻ്റർനെറ്റൊക്കെ ആദ്യ കാലങ്ങളിൽ വന്ന സമയത്ത് വളരെ സ്ലോ ആയിരുന്നു നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ നമ്മളതിൽ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ടാണ് ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമായിരുന്നുള്ളൂ പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് സൗകര്യങ്ങളൊക്കെ വന്നതോടുകൂടി നമ്മൾ ഞെക്കുമ്പോൾ തന്നെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ വിവരങ്ങൾ നമ്മുടെ തൊട്ടുമുമ്പിലേക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് അത് കൂടുതൽ സ്പീഡായി കൊണ്ടിരിക്കും തോറും വീണ്ടും അതിലും സ്പീഡാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇത് മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ അവന്റെ മനോഭാവത്തിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അവന് കിട്ടിയതൊന്നും പോരാ എന്നുള്ളത് അവൻ നേടിയതിലും അഡ്വാൻസ്ഡ് ആയിട്ട് നേടാനുള്ള ശ്രമമാണ് നേടിയതിനെയൊക്കെ തന്നിൽ തന്നെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നേടാൻ വീണ്ടും വീണ്ടും കണ്ടെത്താൻ വീണ്ടും വീണ്ടും പുതിയതിനെ പുതിയതിനെ സ്വീകരിക്കാൻ ഉൾക്കൊള്ളാനുള്ള ശ്രമം ത്തിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യൻ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുന്നത് ഒരു ടി വി ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട്ടിൽ ആദ്യമായിട്ടൊരു ടി വി വാങ്ങിക്കുന്നുണ്ട് പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ അവന്റെ ഓരോ മുറിയിലും ടി വി വാങ്ങിക്കുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഫോൺ ഉള്ളവന് ആദ്യമായിട്ടൊരു സിം കാർഡ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ പുതിയ പുതിയ സിം കാർഡുകൾ എടുക്കുകയും മൂന്ന് നാല് മൊബൈൽ ഫോൺ സ്വന്തമാക്കുകയും ചെയ്യുക എന്നുള്ള കാഴ്ചപ്പാടാണ് കിട്ടിയതിനെ ഒന്നും ഉപേക്ഷിക്കാതെ വീണ്ടും വീണ്ടും പുതിയതിനെ പുതിയതിനെ കൊണ്ടിരിക്കാനുള്ള മനുഷ്യന്റെ ഈ ഒരു മോഡേൺ ട്രെൻഡിനെ മുതലെടുക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാടാണ് നമ്മൾ അപകടകരമായിട്ട് കാണേണ്ടത് നേടിയതിനെ കുറിച്ചൊന്നും തൃപ്തി വരാതെ നേടിയതിനെ ഓർത്തൊന്നും പൂർണ്ണമായി തൃപ്തരാകാതെ വീണ്ടും വീണ്ടും പുതിയതിനെ നേടുവാനും സ്വീകരിക്കുവാനുമുള്ള മനുഷ്യന്റെ ആ കാഴ്ചപ്പാടിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ആ ആ ഒരു ട്രെൻഡാണ് ഇന്നത്തെ മനുഷ്യന്റെ മാനസികാവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള ഗോസ്പെൽ വർക്കുകളിലേക്ക് സമ്പന്നതയുടെ സുവിശേഷത്തിന്റെ തലങ്ങളിലേക്ക് മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നത് കാരണം വീണ്ടും വീണ്ടും എന്തൊക്കെയോ കിട്ടാനുള്ള ഭൗതികമായി വീണ്ടും വീണ്ടും എന്തൊക്കെയോ കിട്ടാനുള്ള അവന്റെ ദാഹം അവനെ ഈ തെറ്റായ ബോധ്യങ്ങളിലേക്ക് അടിസ്ഥാനപരമായി ദൈവശാസ്ത്രത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായ കാഴ്ചപ്പാടുകളിലേക്ക് മനുഷ്യനെ നയിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക ക്രിസ്തുവിന്റെ തന്നെ പ്രവർത്തന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ രണ്ട് തലങ്ങൾ ഉണ്ടായിരുന്നു യേശുവിൻ്റെ മനുഷ്യാവതാര പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രോസ്പെരിറ്റിയുടെ ഒരു കാലഘട്ടമായിരുന്നു ക്രിസ്തു ഓടി നടന്ന പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഒത്തിരിയേറെ രോഗികൾക്ക് സൗഖ്യം കൊടുത്ത കാലഘട്ടം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് മരിച്ചവരെ ഉയർപ്പിച്ച ആ ഒരു സമ്പന്നതയുടെ സമൃദ്ധിയുടെ ഒരു പ്രവർത്തന കാലഘട്ടത്തിൽ യേശുവിൻ്റെ പിന്നിലുണ്ടായിരുന്ന ജനത്തിന്റെ സംഖ്യ എന്നത് പറയുന്നത് പതിനായിരക്കണക്കിനായിരുന്നു എന്ന് നമുക്കറിയാം വലിയ ഒരു ജനസമുദ്രമായിരുന്നു ക്രിസ്തുവിന്റെ പിന്നാലെ അതായത് ആ സമൃദ്ധിയുടെ സമ്പന്നതയുടെ ഒരു കാലഘട്ടത്തില് എന്നാൽ ആ കാലഘട്ടത്തിലൊക്കെ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് സുവിശേഷം പതിനാറാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ പത്രോസ്ലി ആടൊക്കെ ചോദിക്കുന്നുണ്ട് ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ജനങ്ങൾക്കെന്നെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ക്രിസ്തു ചോദിക്കുന്നുണ്ട് അതൊക്കെ ക്രിസ്തു പറയുന്നു ചിലർ പറയുന്നുണ്ട് നീ ഏലിയാവാണ് നീ പ്രവാചകന്മാരിൽ ഒരുവനാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോൾ പത്രോസ് ആടി പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്നെല്ലാം പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്രിസ്തു പറയുന്നുണ്ട് ലോകത്തിന്റെ മുൻപിൽ ഞാൻ പ്രശസ്തനായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് പക്ഷെ ഇനി ഞാൻ ഒരു സ്ലൈമിലേക്ക് പോകാൻ പോവുകയാണ് അവിടെ വെച്ച് ഞാൻ പീഡകളും സഹനങ്ങളും വേദനകളും കുരിശും സഹിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ക്രിസ്തുവിനെ ശസിക്കുന്ന ഒരു ശിഷ്യ സമൂഹത്തെ തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സുവിശേഷ പ്രവർത്തന കാലഘട്ടത്തിന്റെ ഒരു സമാപന ശുശ്രൂഷയിൽ ക്രിസ്തു സ്വീകരിച്ചത് സഹനത്തിന്റെ ഒരു സുവിശേഷമാണ് ആ ഉപേക്ഷണത്തിന്റെ ഒരു സുവിശേഷമാണ് അതുവരെ തനിക്കുണ്ടായിരുന്ന ആ ഒറ്റ വസ്ത്രം പോലും തനിക്കുണ്ടായിരുന്ന ഒറ്റ വസ്ത്രം പോലും ചീട്ടിട്ട് മറ്റൊരുവൻ എടുക്കാൻ തക്കവണ്ണം അതിനെ ക്രിസ്തു കൊടുത്തു എന്നുള്ളതാണ് തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത് എല്ലാം തന്നെ ഉപേക്ഷിക്കുകയാണ് ക്രിസ്തുവിനെ പ്രതി എല്ലാം 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 ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് കൂടെ നിൽക്കാൻ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല അവൻറെ അത്ഭുത പ്രവർത്തനങ്ങളെല്ലാം അവിടെ അവിടെ അവൻ നിർത്തി നിർത്തിവെക്കുകയാണ് ക്രിസ്തു ഒരത്ഭുതവും ചെയ്യുന്നില്ല കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു എല്ലാത്തിനെയും സഹിക്കുകയാണ് അവിടെയും അവനിൽ നിന്ന് അത്ഭുതങ്ങൾ പലരും പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ട് പക്ഷെ എല്ലാം സ്വയം സഹിച്ചുകൊണ്ട് മരണത്തിന് വിധേയനാകുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്രകാരം എല്ലാം ഉപേക്ഷിക്കാൻ ക്രിസ്തു തയ്യാറായപ്പോൾ ഈ ഉപേക്ഷണത്തിന്റെ സുവിശേഷം സ്വീകരിക്കാൻ അവൻ തയ്യാറായപ്പോൾ ഒരൊറ്റ മനുഷ്യൻ പോലും ക്രിസ്തുവിന്റെ കൂടെ ക്രിസ്തുവിന് വേണ്ടി വാദിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് സുവിശേഷത്തിന്റെ യഥാർത്ഥമായ കാഴ്ചപ്പാടിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ സഹോദരങ്ങളെ അവിടെ ക്രിസ്തുവിനോട് കൂടെ മനുഷ്യരുണ്ടായിരുന്നില്ല ഇതാണ് യഥാർത്ഥമായ സഹനത്തിന്റെ ഉപേക്ഷിക്കലിന്റെ സുവിശേഷത്തെക്കുറിച്ച് കുറിച്ച് പ്രസംഗിക്കപ്പെടുമ്പോൾ അതിനെ ശ്രദ്ധിക്കാനോ കേൾക്കാനോ സ്വീകരിക്കാനോ മനുഷ്യൻ തയ്യാറല്ല കാരണം യഥാർത്ഥ സുവിശേഷത്തിന്റെ പിന്നിൽ ത്യാഗമുണ്ട് യഥാർത്ഥ സുവിശേഷത്തിന്റെ പിന്നിൽ സഹനമുണ്ട് യഥാർത്ഥമായി സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് വേദനിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് സഹിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് ശരീരം മുഴുവൻ കീറി മുറിക്കപ്പെടേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതിനെ സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറല്ല ത്യാഗമില്ലാത്ത സുവിശേഷത്തിന്റെ പിന്നാലെ പോകാനാണ് മനുഷ്യൻ ഇഷ്ടം വേദനയില്ലാത്ത സുവിശേഷത്തെ കേൾക്കാനാണ് മനുഷ്യൻ ഇഷ്ടം വേദനയില്ലാതെ എന്ന് മാത്രമല്ല വീണ്ടും വീണ്ടും പുതിയത് പുതിയത് സ്വന്തമാക്കുന്ന ഭൗതികമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന സുവിശേഷത്തിന്റെ പിന്നാലെ പോകാനാണ് മനുഷ്യന് താല്പര്യം ഇവിടെ വേദനയുടെ സുവിശേഷ ത്തെ സ്വീകരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അവിടെ മാത്രമാണ് നിത്യജീവൻ അവകാശിയാകാൻ നിനക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള സന്ദേശമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചന ഭാഗത്തുകൂടെ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ വേദനയുടെ സങ്കടങ്ങളുടെ നടുവിലൂടെ കടന്നു പോകാനായിട്ട് നിനക്ക് സാധിക്കണം വേദനയെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് കഴിയണം ഏത് ക്രിസ്ത്യാനി ഉണ്ടെന്ന് അതിന് തയ്യാറാകാൻ എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും പിന്നാലെ പോവുക എന്ന് പറയുന്നത് എളുപ്പമാണ് ത്യാഗമില്ലാത്തൊരു ജീവിതം നയിക്കുക എളുപ്പമാണ് പക്ഷേ വേദനയുടെ നടുവിൽ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിനെ സ്വീകരിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ മാത്രമാണ് യഥാർത്ഥ ക്രിസ്തു അനുഭവം നിന്നിൽ ഉടലെടുക്കുകയുള്ളൂ എന്നുള്ളത് നീ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ തിരിച്ചറിയൂ അങ്ങനെ ഒരു ത്യാഗത്തിന്റെ സുവിശേഷം നീ ഏറ്റെടുക്കുക ഏറ്റെടുത്താൽ മാത്രമാണ് നിത്യജീവൻ എന്ന് പറയുന്നത് നിനക്ക് സ്വന്തമാക്കാൻ കഴിയുള്ളൂ അല്ലാതെ സമ്പന്നതയുടെയും ഭൗതികമായ സമൃദ്ധിയുടെയും സുവിശേഷത്തിന്റെ പിന്നാലെ നീ ഓടിയാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ ടക്ക എന്ന് പറയുന്നത് പോലെ അസാധ്യമായ ഒരു ദൈവാനുഭവമാണ് അസാധ്യമായ ഒരു ദൈവരാജ്യാനുഭവം ഒരിക്കലും സാധിക്കുകയില്ലാത്ത ഒരു ദൈവരാജ്യാനുഭവത്തെ സ്വപ്നം കാണുകയാണ് ഇനി ഈ ഭൂമിയിൽ മാത്രം ചില സംതൃപ്തികൾ അനുഭവിക്കുന്നു അനുഭവിക്കുന്നുവെന്ന് മാത്രം മറിച്ച് യഥാർത്ഥ ദൈവരാജ്യത്തിന്റെ ആഴങ്ങളിലേക്ക് ആഴമുള്ള ബോധ്യങ്ങളിലേക്ക് കടക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ള സന്ദേശം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ ദൈവകാരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പൂർണ്ണമായി സമർപ്പിക്കാം എന്റെ കാഴ്ചപ്പാടുകളെ ഞാൻ തിരുത്തേണ്ടതുണ്ട് എന്റെ മനോഭാവങ്ങൾ ഞാൻ വ്യത്യാസം വരുത്തേണ്ടതുണ്ട് വേദനയെ വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണേണ്ടതുണ്ട് ജീവിതത്തിന്റെ സഹന ിൽ കൂടുതൽ അർത്ഥം ഞാൻ കണ്ടെത്തേണ്ടതുണ്ട് അത് ആ സഹനങ്ങളും വേദനകളും നിത്യജീവന്റെ സമൃദ്ധിയിലേക്ക് എന്നെ ആനയിക്കുന്നു എന്ന തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും പലതും കിട്ടാനും സ്വന്തമാക്കാനും വേണ്ടി ഓടുന്നവരാണ് ഞങ്ങൾക്ക് പുതിയത് ഭൗതികമായ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം ഭൗതികമായി നൽ അങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന തെറ്റായ ബോധ്യം ഇന്ന് ഞങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് അനുവദിക്കുന്നത് യഥാർത്ഥമായ ആത്മീയതയിലേക്ക് ഞങ്ങൾ വളരുവാനാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ആ യഥാർത്ഥമായ ആത്മീയത ഉപേക്ഷയുടെ ഒരാത്മീയതയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു അങ്ങേ പ്രതി പലതിനെയും ഉപേക്ഷിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണം അഥവാ ആ ഞങ്ങളുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുമ്പോൾ അതിനെ അങ്ങേ പ്രതിയാണ് എന്ന് എന്ന മനോഭാവത്തോടുകൂടി ആ നഷ്ടങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് ഞങ്ങൾ കഴിയണം അപ്പോഴാണ് നിത്യജീജീവന്റെ ദൈവാനുഭവം ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതെന്നുള്ള വലിയ സന്ദേശമാണ് ഇന്ന് അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അതാ ആ സന്ദേശത്തെ ഞങ്ങൾ ഉൾക്കൊള്ളട്ടെ പൂർണമായും ഞങ്ങൾ അതിനെ സ്വീകരിക്കട്ടെ അതാ അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് അവിടെ ഞങ്ങളെ ഏറ്റെടുക്കണമേ നിയന്ത്രിക്കണമേ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ സലോ ശുദ്ധന്മാരെ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ